ഹായ് ഫ്രണ്ട്സ്, നമുക്കിന്ന് വളരെ ക്രിസ്പിയായ അതിനോടൊപ്പം തന്നെ വളരെ ടേസ്റ്റിയുമായ അച്ചപ്പം തയ്യാറാക്കുന്നത് എങ്ങനെയാണെന്നൊന്ന് കണ്ടു നോക്കാം. വളരെ എളുപ്പത്തിൽ തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു രീതിയിലാണിത് കാണിച്ചിട്ടുള്ളത്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. ഇത് തയ്യാറാക്കാൻ വേണ്ടി ഞാനിവിടെ 2 കപ്പ് പച്ചരിയാണ് എടുത്തിട്ടുള്ളത്. പച്ചരി നല്ലതുപോലെ കഴുകി വെള്ളമൊക്കെ വാർത്തിയെടുത്ത് വെച്ചിട്ടുണ്ട്. നമുക്കിത് മിക്സിയുടെ ജാറിലിട്ട് നന്നായി പൊടിച്ച് ചെറിയ തരിയായി കിട്ടുന്ന രീതിയിൽ ഒന്ന് അരിച്ചെടുക്കാം. വളരെ നൈസായി പൊടിച്ചെടുത്തിട്ടുണ്ട്. കൂടുതൽ അരി ഉണ്ടെങ്കിൽ നമുക്ക് മില്ലിലൊക്കെ കൊണ്ടുപോയി പൊടിപ്പിക്കാവുന്നതാണ്. ഇത് വളരെ കുറച്ചായതുകൊണ്ടാണ് വീട്ടിൽ തന്നെ പൊടിച്ചെടുത്തത്. ഈ പൊടിയിലേക്ക് 1 ടീസ്പൂൺ കരിഞ്ചീരകവും 1 ടീസ്പൂൺ നല്ല ജീരകവും ചേർത്ത് കൊടുക്കുന്നുണ്ട്. 1 ടീസ്പൂൺ എള്ള് വേണമെങ്കിലും ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ എള്ള് ചേർത്ത് കൊടുക്കുന്നില്ല. ഇനി നമുക്കിതിലേക്ക് പഞ്ചസാര ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 1/2 കപ്പാണ് ചേർത്ത് കൊടുക്കുന്നത്. 3/4 കപ്പ് വേണമെങ്കിലും, കൂടുതൽ മധുരാവശ്യം ഉണ്ടെങ്കിൽ നമുക്ക് 3/4 കപ്പ് വേണമെങ്കിലും ചേർത്ത് കൊടുക്കാവുന്നതാണ്. 1 കോഴിമുട്ട ചേർത്ത് കൊടുക്കുന്നുണ്ട്. മധുരമൊക്കെ ഒന്ന് ബാലൻസ് ചെയ്യുന്നതിന് വേണ്ടി 1 നുള്ളുപ്പ് ചേർത്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് നാളികേരപ്പാലാണ് ചേർത്ത് കൊടുക്കുന്നത്. 1 കപ്പ് ചിരകിയ നാളികേരത്തിൽ 1/2 കപ്പ് ചെറിയ ചൂടുള്ള വെള്ളം ചേർത്ത് മിക്സിയിൽ അരച്ച് പാൽ പിഴിഞ്ഞെടുത്തിട്ടുള്ളതാണ്. 1/2 പാൽ 2/2 പാൽ അങ്ങനെ വേറെ പിഴിഞ്ഞെടുത്തിട്ടൊന്നുമില്ല. ഇനി തേങ്ങാപ്പാൽ കുറച്ച് കുറച്ചായി ചേർത്ത് കൊടുത്ത് നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കണം. ഒട്ടും കട്ട കെട്ടാത്ത രീതിയിൽ നന്നായി മിക്സ് ചെയ്തെടുക്കാം. വറുക്കാത്ത അരിപ്പൊടി ആയതുകൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ വെള്ളം കൂടാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് തേങ്ങാപ്പാൽ കുറച്ച് കുറച്ചായി തന്നെ ഒഴിച്ചു കൊടുക്കണം. നമ്മൾ ചേർത്ത് കൊടുത്ത പഞ്ചസാരയൊക്കെ നല്ലതുപോലെ ഒന്ന് അലിഞ്ഞ് ചേരണം. അതുവരെ നമുക്കിതിങ്ങനെ മിക്സ് ചെയ്തെടുക്കാം. ഇതിൽ മൈദയോ ഗോതമ്പ് പൊടിയോ ഒന്നും ചേർക്കേണ്ട ആവശ്യമില്ല. അരിപ്പൊടി മാത്രം മതി. അച്ചപ്പം ഉണ്ടാക്കുന്നതിനുള്ള അച്ച് 2-3 മണിക്കൂർ നമ്മൾ പുളിവെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. നമ്മൾ സ്ഥിരമായിട്ട് ഉപയോഗിക്കുന്നൊന്നുമില്ലല്ലോ. അപ്പോൾ അച്ചപ്പം അച്ചിൽ നിന്ന് പെട്ടെന്ന് തന്നെ വേർപെട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. അച്ചപ്പം ഇങ്ങനെ തയ്യാറാക്കി എയർ ടൈറ്റായ ഒരു പാത്രത്തിൽ സൂക്ഷിച്ചു വെച്ചാൽ 1 മാസത്തോളം നമുക്കിത് ഉപയോഗിക്കാവുന്നതാണ്. അരിപ്പൊടി നന്നായി മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് 1 സ്പൂൺ ഇങ്ങനെ ഡിപ്പ് ചെയ്ത് നോക്കാം. സ്പൂണിൽ ഇതുപോലെ മാവ് പറ്റിയിരിക്കണം. എന്നാലാണ് നമ്മൾ അച്ചപ്പത്തിൻ്റെ അച്ച് ഉപയോഗിക്കുമ്പോൾ അതിലിങ്ങനെ മാവ് പറ്റിയിരിക്കുകയുള്ളൂ. ഈ സമയത്ത് ഞാൻ ഓയിൽ ചൂടാക്കാൻ വെച്ചിട്ടുണ്ടായിരുന്നു. ഞാനിവിടെ വെളിച്ചെണ്ണയിലാണ് തയ്യാറാക്കിയെടുക്കുന്നത്. അച്ച് ഇതുപോലെ നന്നായി ഒന്ന് ചൂടാക്കിയെടുക്കണം. അച്ച് അത്യാവശ്യം ചൂടായി കിട്ടിയാൽ മാത്രമാണ് മാവിൽ മുക്കുമ്പോൾ റെഡിയായി കിട്ടുകയുള്ളൂ. കണ്ടില്ലേ, ആദ്യത്തെ അച്ചപ്പം തന്നെ നല്ല ഭംഗിയായി കിട്ടിയിട്ടുണ്ട്. ഇനി അടുത്തത് നോക്കാം. കുറച്ച് അരിപ്പൊടി എടുത്തുകൊണ്ട് ഞാനിവിടെ വളരെ ചെറിയൊരു പാത്രമാണ് എടുത്തിട്ടുള്ളത്. ഇതിൽ ഒരേ സമയം 2 എണ്ണം മാത്രമേ തയ്യാറാക്കാൻ പറ്റുകയുള്ളൂ. അച്ച് മാവിൽ മുക്കിയെടുക്കുന്നതൊന്ന് ശ്രദ്ധിച്ചോളൂ കേട്ടോ. ഇതുപോലെ 1/4 ഭാഗമാണ് മുങ്ങാൻ പാടുകയുള്ളൂ. ഒരിക്കലും മുഴുവനായി മുങ്ങിപ്പോയരുത്. മുഴുവനായി മുങ്ങിപ്പോയാൽ അച്ചപ്പത്തിൻ്റെ അച്ചുവിനെ ക്ലീൻ ചെയ്തെടുക്കാൻ നല്ല ബുദ്ധിമുട്ടായിരിക്കും. അച്ച് അത്യാവശ്യം ചൂടായതിനു ശേഷം ഇതുപോലെ മാവിൽ മുക്കി എണ്ണയിൽ വെച്ചു കൊടുത്ത് ജസ്റ്റ് ഒന്ന് ഇങ്ങനെ വെച്ചതിന് ശേഷം ഇങ്ങനെ ഇളക്കി കൊടുത്താൽ പെട്ടെന്ന് തന്നെ അച്ചിൽ നിന്ന് അച്ചപ്പം വിട്ടുപോരുന്നതാണ്. ഇനി നമുക്കെല്ലാം ഇതുപോലെ തന്നെ തയ്യാറാക്കിയെടുക്കാം. ഓരോ പ്രാവശ്യവും അച്ചപ്പം തയ്യാറാക്കിയതിന് ശേഷം അച്ചൊന്ന് ചൂടാക്കിയെടുക്കണം. ചൂടാവാതെ അച്ച് മാവിൽ മുക്കിയാൽ അച്ചിൽ ഒട്ടും മാവ് പിടിച്ചു കിട്ടില്ല. ഇതേ സമയം ആദ്യം തയ്യാറാക്കിയതൊന്ന് മറിച്ചിട്ട് കൊടുക്കണം. ആദ്യത്തെ അച്ചപ്പം നമുക്ക് എണ്ണയിൽ നിന്ന് മാറ്റാം. ഇതുപോലെ തിരിച്ചു മറിച്ചിട്ട് നല്ലതുപോലെ മൂപ്പിച്ചെടുത്ത് എണ്ണയിൽ നിന്ന് മാറ്റി കമിഴ്ത്തി വെച്ച് കൊടുക്കാം. ഒരു അരിപ്പ പാത്രത്തിലേക്ക് കമിഴ്ത്തി വെച്ച് കൊടുത്താൽ അച്ചപ്പത്തിൽ കൂടുതലായി നിൽക്കുന്ന എണ്ണ ഉണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ വാർന്നു പോവും. ഈ ഒരളവിൽ, അതായത് ഞാനിവിടെ 2 കപ്പ് അരിയാണ് എടുത്തിട്ടുള്ളത്. എനിക്കിവിടെ 20 അച്ചപ്പം തയ്യാറാക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നു. അച്ചപ്പം മുഴുവൻ ഇതുപോലെ തയ്യാറാക്കി എടുത്തിട്ടുണ്ട്. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കരുത് കേട്ടോ. ഇനി നമുക്ക് വളരെ സിമ്പിളായ മറ്റൊരു വീഡിയോയിൽ കാണാം. ഓക്കെ, താങ്ക് യു.